നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു സ്ത്രീക്ക് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുമോ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ച ഒരു സംഭവമാണിത് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട അജ്ഞാതനായ കാമുകൻ കാമുകനൊപ്പം ഒളിച്ചോടാൻ തൻ്റെ ചോരക്കുഞ്ഞിനെ കൊന്നുകളഞ്ഞ എന്ന യുവതി രണ്ടാമതൊരു കുഞ്ഞുകൂടി പിറന്നാൽ അത് കാമുകന് ഇഷ്ടമാകില്ല കാമുകനൊപ്പം ജീവിക്കണമെങ്കിൽ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ താൻ ഗർഭിണിയാണ് എന്ന വിവരം നാട്ടുകാരെയും വീട്ടുകാരെയുമൊക്കെ രേഷ്മ മറച്ചുവെച്ചു സ്വന്തം ഭർത്താവ് പോലും മനസ്സിലാക്കിയില്ല രേഷ്മ ഗർഭിണിയാണെന്ന വിവരം പത്തു മാസം ഒരു ഗർഭം എങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കും ഭർത്താവുമൊപ്പം ഒരു മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ രേഷ്മയ്ക്ക് വയറുവേദനയുണ്ടാകുന്നു തൊട്ടടുത്തുള്ള കുളിമുറിയിലെത്തി അവിടെ ചോരക്കുഞ്ഞിനെ പ്രസവിക്കുന്നു പിന്നീട് ഈ കുഞ്ഞിനെ കരിയിലക്കിടയിൽ ഒളിപ്പിച്ചിടുന്നു ഇതിനിടയിൽ നടത്തിയ ഓരോ ക്രൂരതകളും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നത് തന്നെ രേഷ്മയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയെന്ന് പോലീസ് കണ്ടെത്തിയതും പിന്നീട് ഫേസ്ബുക്ക് കാമുകനെ തേടിയുള്ള പോലീസിൻ്റെ യാത്രയുമൊക്കെ ഏറെ ജിജ്ഞാസ ഉണർത്തും രേഷ്മ വിശദീകരിച്ചു പറഞ്ഞ ആ കാമുകനെ തേടി പോലീസ് അലയാത്ത ഇടങ്ങളില്ല ഇപ്പോൾ അങ്ങനെയൊരു കാമുകൻ ഉണ്ടോ എന്ന് പോലും പോലീസ് സംശയിക്കുന്നു അങ്ങനെയെങ്കിൽ ബോധപൂർവം രേഷ്മ എന്തൊക്കെയോ മറച്ചു മറച്ചുവെക്കുന്നു ഒരുപക്ഷെ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനാവാം ഇത്തരമൊരു കാമുകൻ്റെ കഥ രേഷ്മ പറഞ്ഞുറപ്പിക്കുന്നതും കാമുകൻ ഉണ്ടോ ഇല്ലയോ എന്നിടത്താണ് ഇപ്പോൾ പോലീസിൻ്റെ സംശയം രേഷ്മ പറഞ്ഞ വിവരങ്ങൾക്ക് സമാനമായ ഫേസ്ബുക്ക് അക്കൗണ്ടുടമയെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല പക്ഷേ രേഷ്മ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു കാമുകനുണ്ട് കാമുകനൊപ്പം ജീവിക്കാനാണ് ഞാൻ കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന് വീടിന് തൊട്ടടുത്തുള്ള മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ഫേസ്ബുക്ക് കാമുകൻ്റെ കഥ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പോലീസിന് നല്ല സംശയം കുഞ്ഞിനെ ഉപേക്ഷിച്ചതും പിന്നീട് കുഞ്ഞു മരിച്ചതുമായ സംഭവങ്ങളിലൊന്നും കാമുകന് ഒരു പങ്കുമില്ല എന്ന് രേഷ്മ പറഞ്ഞുറപ്പിക്കുന്നു ഗത്യന്തരമില്ലാതെ പോലീസ് രേഷ്മയുമായി ബന്ധമുള്ള മറ്റുള്ളവരിലേക്ക് തങ്ങളുടെ അന്വേഷണം നീട്ടി രേഷ്മ റിമാൻഡിൽ കഴിയുന്ന വേളയിൽ രേഷ്മയുടെ ഫോണിലേക്ക് നിരവധി സന്ദേശങ്ങളും ഫോൺ കോളുകളുമൊക്കെ എത്തിയിരുന്നു അവരെ ഓരോരുത്തരെയായി തൂക്കിയെടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ പോലീസ് രേഷ്മ മാതാപിതാക്കളായ സുന്ദരേശൻ പിള്ള സീത എന്നിവരുടെ ഫോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ സെല്ലിൽ പ്രത്യേക അന്വേഷണ വിഭാഗത്തിന് രൂപം കൊടുത്തു രേഷ്മയുടെ ഭർത്താവ് വിഷ്ണു ഇപ്പോൾ ഗൾഫിലാണ് എന്നാൽ കുഞ്ഞുണ്ടാവുന്ന അവസരത്തിലൊക്കെ വിഷ്ണു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഗർഭിണിയാണെന്ന വിവരം പത്തു മാസം എല്ലാവരെയും ഒളിപ്പിച്ചു വെച്ച രേഷ്മ ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവവും ആരോടും പറഞ്ഞില്ല എല്ലാം മാസങ്ങളോളം മറച്ചുവെച്ചു ഒടുവിൽ രക്തബന്ധത്തിൻ്റെ ആ കണ്ണിതെളിഞ്ഞത് ഡി എൻ എ പരിശോധനയിൽ മാസങ്ങളെടുത്തു ഡി എൻ എ പരിശോധനയുടെ റിസൾട്ട് വരാൻ ആ സമയം കൊണ്ട് രേഷ്മ ആവുന്നത്ര ശക്തിയിൽ തെളിവുകളെല്ലാം വായിച്ചു കളഞ്ഞു ഭർത്താവ് മൂന്ന് വയസ്സുള്ള മകൾ മാതാപിതാക്കൾ എന്നിവർക്കൊപ്പം രേഷ്മ കഴിഞ്ഞത് ഒന്നോ രണ്ടോ ചെറിയ മുറികളുള്ള ഒരു വീട്ടിൽ ഈ വീടിന് സമീപത്തും തൊട്ടുചേർന്നും വീടുകൾ ധാരാളമുണ്ട് ഇത്തരം ചുറ്റുപാടിൽ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീ എങ്ങനെയാണ് തൻ്റെ വയർ ഒളിപ്പിച്ചു വെച്ചത് എന്ന സംശയം പോലീസിന് ബാക്കിയാണ് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് നടന്ന രേഷ്മ കുളിമുറിയിൽ വെച്ച് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വച്ചു പിന്നീട് സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലാണ് കുഞ്ഞിനെ കൊണ്ടുപോയി കരിയിലക്കിടയിൽ ഉപേക്ഷിച്ചത് ഒരേ മുറിയിൽ കടന്ന ഭർത്താവ് പോലും ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് രേഷ്മ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പോലീസിനും കഴിയുന്നില്ല സംഭവ ദിവസം പുലർച്ചെ പൂച്ച കരയുന്ന പോലെ ഒരു ശബ്ദം കേട്ടുവെന്ന് ഭർത്താവ് പോലീസിന് മൊഴി കൊടുത്തിരുന്നു ഒരു ദിവസമെങ്കിലും സ്വന്തം കാമുകനൊപ്പം ജീവിക്കണം എന്ന ആശ കൊണ്ടാണ് ഈ കൊടുംക്രൂരത ചെയ്തതെന്ന് രേഷ്മ പോലീസിനോട് പറഞ്ഞു നിറവയർ പുറത്ത് കാണാതിരിക്കാൻ തുടക്കം മുതൽ താൻ ബെൽറ്റ് വയറിലിട്ടിരുന്നു ആരെങ്കിലും ഈ കുഞ്ഞിനെ കണ്ടെത്തി വളർത്തിക്കൊള്ളട്ടെ എന്ന വിചാരത്തോടെയല്ല രേഷ്മ കുഞ്ഞിനെ കരിയിലക്കിടയിൽ ഉപേക്ഷിച്ചത് കുഞ്ഞിനെ ഏറ്റെടുത്ത് മറ്റാരെങ്കിലും വളർത്തിക്കൊള്ളട്ടെ എന്ന് കരുതുന്നവർ സാധാരണ പൊതുവിടങ്ങളിലാണ് ഇത്തരത്തിൽ ചോരക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നത് എന്നാൽ കരിയില കിടക്കുന്ന ഒരു കുഴിയിലേക്ക് കുഞ്ഞിനെ തള്ളിയിട്ട് കടന്നുപോയി രേഷ്മ കബഴ്ന്ന് കിടന്ന ചോരക്കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ കരിയിലയും മണ്ണും മറ്റും കയറി അണുബാധയുണ്ടായി കുട്ടിയെ കണ്ടെടുത്ത് പോലീസിന് നാട്ടുകാർ കൈമാറുന്നതുവരെ പരിചരിക്കാൻ രേഷ്മയും രേഷ്മയുടെ അമ്മയുമൊക്കെ ഒപ്പമുണ്ടായിരുന്നു എന്തിനേറെ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആ കുഞ്ഞിനെ കണ്ടെടുത്ത പരിസരമൊക്കെ പരിശോധിക്കുമ്പോൾ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയും എടുത്ത് രേഷ്മയും ഒപ്പം നടന്നിരുന്നു അക്കൂട്ടത്തിൽ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയുണ്ടെങ്കിൽ അവർ കുറേ ദൂരം കഴിയുമ്പോൾ മടുത്ത് തളർന്നിരിക്കും അങ്ങനെ യഥാർത്ഥ അമ്മയെ കണ്ടുപിടിക്കാം എന്നായിരുന്നു അപ്പോൾ പോലീസ് കരുതിയത് രേഷ്മയുടെ അമ്മ സീതയാണ് കണ്ടെടുത്ത കുഞ്ഞിനെ കുളിപ്പിച്ചത് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ പിന്നീട് ഈ കുഞ്ഞു മരിച്ചു ഏതാനും ആഴ്ചകൾ ആശുപത്രി മോർച്ചറിയിൽ കുഞ്ഞിൻ്റെ മൃതദേഹം സൂക്ഷിച്ചു കുഞ്ഞിനെ കണ്ടെടുത്തപ്പോൾ രേഷ്മയുടെ ഭർത്താവ് തന്നെയാണ് പൊക്കുൾക്കൊടി കളഞ്ഞത് മുറിച്ചു മാറ്റിയ പൊക്കുൾക്കൊടി ചാമ്പൽക്കൂനയിൽ നിന്നെടുത്ത് പോലീസിന് കൈമാറിയത് രേഷ്മയും ഒരു സംശയം തോന്നാത്ത തരത്തിലായിരുന്നു രേഷ്മയുടെ ഓരോ ചുവടും നൊന്തു പ്രസവിച്ച ഒരമ്മയ്ക്ക് ഇത്തരത്തിൽ അഭിനയിക്കാൻ കഴിയുമോ സിനിമകളെ വെല്ലുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ മുന്നിൽ രേഷ്മ കാഴ്ചവെച്ചത് എല്ലാവരെയും പറ്റിക്കാനുള്ള ഇത്ര വലിയ ഒരു മനക്കെട്ടി ഒരു സ്ത്രീയിലുണ്ടാകുമോ ആരുടെയും സഹായമില്ലാതെ പ്രസവിച്ച ശേഷം ഇങ്ങനെ കുഞ്ഞിനെ എടുത്ത് കരിയിലക്കുഴിയിൽ വലിച്ചെറിയാൻ കഴിയുമോ ഒരമ്മയ്ക്ക് കുഞ്ഞിനെ കണ്ടെടുത്തപ്പോൾ കുളിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഏറ്റവും മുൻനിരയിൽ എങ്ങനെ രേഷ്മയ്ക്ക് ആർക്കുമൊരു സംശയത്തിനിടം കൊടുക്കാതെ നിൽക്കാൻ കഴിഞ്ഞു ഇവിടെ ചില സംശയങ്ങൾ സ്വാഭാവികമായും പോലീസിനുണ്ടാകുന്നു കുഞ്ഞിനെ കണ്ടെത്തിയെന്ന വിവരം നാട്ടുകാർ പോലീസിൽ അറിയിച്ചപ്പോൾ നാട്ടുകാരും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിദഗ്ധ സംഘവും ശാസ്ത്രീയ അന്വേഷണ സംഘവും മാധ്യമപ്രവർത്തകരുമൊക്കെ സ്ഥലത്ത് ഒത്തുകൂടി വലിയ ആൾക്കൂട്ടത്തിനു മുന്നിൽ സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലുമില്ലാതെ അവിടെ നിലയുറപ്പിച്ചു സംഭവം കഴിഞ്ഞ് മൂന്നാഴ്ചകൾക്ക് ശേഷം രേഷ്മയുൾപ്പെടെ ഏതാനും സ്ത്രീകളെ ഗൈനക്കോളജിസ്റ്റുകൾ പരിശോധിച്ചു എന്നാൽ ഗൈനക്കോളജിസ്റ്റുകൾക്കും അപ്പോൾ സംശയം ഉണ്ടായിരുന്നില്ല പ്രസവിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിശോധിച്ചാൽ മാത്രമേ പ്രസവം നടന്ന വിവരം ഗൈനക്കോളജിസ്റ്റുകൾക്ക് മനസ്സിലാകൂ എന്നാൽ അപ്പോഴേക്കും മൂന്നാഴ്ചയായിരുന്നു അവിടെയും രേഷ്മ രക്ഷപ്പെട്ടു പിന്നീട് കോടതിയുടെ അനുമതിയോടെ നടത്തിയ ഡി എൻ എ പരിശോധനയിലാണ് യഥാർത്ഥ അമ്മയായ രേഷ്മയെ കണ്ടെത്തിയത് ചാത്തന്നൂരിലെ ഈയൊരു സംഭവം നമ്മെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നു ഒരു സ്ത്രീയുടെ അമ്മയുടെ മനസ്സറിഞ്ഞ് മലയാളികൾ മൂക്കത്തു വിരൽ വയ്ക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ മലയാളി അമ്മമാർക്ക് കഴിയുമോ ഇതൊരു ക്രൂരതയുടെ മാത്രം കഥയല്ല പറ്റിക്കലിൻ്റെ ചതിക്കപ്പെടലിൻ്റെ ഒരു കഥ കൂടിയാണ് ഫേസ്ബുക്ക് കാമുകൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അതിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന ഈ ക്രൂരതകൾ നമ്മൾ മനസ്സിലാക്കണം അതല്ല ഫേസ്ബുക്ക് കാമുകൻ വെറും ഭാവനാ സൃഷ്ടിയും മറ്റൊരു വില്ലൻ അടുത്ത് ഒളിച്ചിരിപ്പുമുണ്ടെങ്കിൽ പോലീസ് അവനെ നിർദ്ദയം പിടികൂടണം ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നത് വാസ്തവം തന്നെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ പെരുകി വരുന്നു അതുകൊണ്ട് തന്നെ സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഒപ്പം പോലീസും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്